നമസ്കാരം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. അത് 100% അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നൽകിയ വരവേൽപ്പ്. 30 വർഷം മുമ്പ് താൻ വൈറ്റ് ഹൗസിനെ പുറത്തുനിന്ന് നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ന് അതേ സ്ഥലത്ത്, അകത്തോട്ട് കയറാൻ കഴിയാതെ പുറത്തുനിന്ന് മാത്രം കാണാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു മന്ദിരത്തിൽ ഏറ്റവും വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെട്ട് എത്തുക എന്നുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു നേതാവിൻ്റെ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഭവം വളരെ വികാരവായ്പോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് അവിടെ ലഭിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ത്യക്കാർക്കും അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നു. സാധാരണഗതിയിൽ അമേരിക്കയിലെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി ഓഫീസിലെ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസിൻ്റെ പരിസരത്ത് പോലും ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ, അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. പക്ഷേ നരേന്ദ്രമോദിയോടുള്ള ആദരം അത് ഇന്ത്യക്കാരിലേക്കും അമേരിക്ക നൽകി. അങ്ങനെ ഇന്ത്യക്കാർക്കും അവിടെ പ്രവേശനം നൽകി. പലപ്പോഴും അവിടെ എത്തിയ ജനത്തിൻ്റെ ആവേശം കണ്ട് അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡൻ പോലും അത്ഭുതത്തോടുകൂടി പലപ്പോഴും പ്രധാനമന്ത്രിയെ നോക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അത്ര ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ മോദി എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യക്കാർ അവിടെ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് അമേരിക്കൻ സർക്കാർ ഇങ്ങനെ ഒരു സ്വീകരണം, ഇത്തരത്തിലുള്ള ആധാരപരമായൊരു വരവേൽപ്പ് നൽകുക എന്നുള്ളത് ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു സ്വീകരണം തന്നെയാണ് അവിടെ നൽകിയത്. ഇന്ത്യയുടെ നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയെ പ്രസിഡൻ്റ് ജോ ബൈഡൻ നേരിട്ടെത്തി അദ്ദേഹം ആനയിച്ചത് വൈറ്റ് ഹൗസിലേക്ക്, അദ്ദേഹവും സഹധർമ്മിണിയൊത്ത് ആനയിച്ചത്. തുടർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനവും ഏറെ ശ്രദ്ധേയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ് എന്ന് നിരന്തരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ വൈറ്റ് ഹൗസിൽ അദ്ദേഹം വളരെ അക്ഷോഭ്യനായി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി നൽകി. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുണ്ടോ എന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇന്ത്യ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട്, ഒന്നായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് എന്ന് പ്രധാനമന്ത്രി ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ഭംഗിയായി മറുപടി പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദി എത്തിയ എല്ലാ ചടങ്ങുകളിലെയും ആൾക്കൂട്ടവും അതുപോലെ അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു ബഹുമാനമൊക്കെ തന്നെ അമേരിക്കൻ സർക്കാരിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയധികം ജനപിന്തുണയുള്ള ഒരു നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അമേരിക്കയിലെ ഭരണാധികാരികളും മാധ്യമങ്ങളും എല്ലാം തന്നെ വിലയിരുത്തി. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഭരണാധികാരികളുമായി നടത്തിയ ചർച്ചകളിൽ ഇന്ത്യക്ക് ഏറെ നേട്ടങ്ങൾ കൈവരും എന്നും ഉറപ്പായിട്ടുണ്ട്. ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ ചർച്ചകൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവ ഏതാണ്ട് ഇങ്ങനെയാണ്. ബംഗളൂരുവിലും അഹമ്മദാബാദിലും US കോൺസുലേറ്റുകൾ തുറക്കും. US ഇപ്പോഴുള്ള 5 കോൺസുലേറ്റുകൾക്ക് പുറമെ സിയാറ്റിലിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കും. അലാസ്ക മേഖലയും ഇതിൻ്റെ പരിധിയിൽ വരും. 2025 ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിക്കാനായി US നയിക്കുന്ന അട്ടമിസ് അക്കോർഡ് സഖ്യത്തിൽ ഇന്ത്യയും പങ്കാളിയാക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഗവേഷണ ദൗത്യങ്ങളിലും ഇന്ത്യയെ ഉൾപ്പെടുത്തും. സംയുക്ത സംരംഭങ്ങൾക്ക് US ബഹിരാകാശ ഏജൻസി NASA ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO തമ്മിൽ ധാരണയായി. ഇതോടെ ചന്ദ്രനിലും ബഹിരാകാശ നിലയത്തിലും സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യക്കാർ എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങളിലും ഇന്ത്യയെ ഉൾപ്പെടുത്തും. നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ, അത് പ്രതിരോധ മേഖലയാകട്ടെ, ശാസ്ത്ര സാങ്കേതിക മേഖലയാകട്ടെ, എല്ലാ മേഖലകളിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറുകളായിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിരോധ മേഖലയിലെ കരാറുകൾ. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്കയും സഹകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കാൻ US കമ്പനി ജനറൽ ഇലക്ട്രിക്കും കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിലും ധാരണയായിട്ടുണ്ട്. യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ലഭിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കും നേട്ടമാണ്. ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഈ വിദേശ സന്ദർശനം തീർത്തും സാർത്ഥകമാണ്. എല്ലാം കൊണ്ടും ഇന്ത്യയുടെ ഒരു പദവി ലോക നിലവാരത്തിലെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ ലഭിച്ച സ്വീകരണവും വൈറ്റ് ഹൗസിലൊക്കെ ലഭിച്ച വരവേൽപ്പും, അദ്ദേഹത്തെ സ്റ്റേറ്റ്
വിസിറ്റായി അദ്ദേഹത്തിൻ്റെ സന്ദർശനം കണക്കാക്കിയതും എല്ലാം തന്നെ നാളെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടാകാൻ പോകുന്ന വളരെ ദൃഢമായ ഒരു ദീർഘകാല ബന്ധത്തിൻ്റെ തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നമ്മളെല്ലാം കണ്ടത്.